അപ്പൊ നമ്മുടെ ഒക്കെ ജമന്തി ചെടിയിൽ ഇതുപോലെ നല്ല കളറിലും നല്ല വലിപ്പത്തിലും തുരുതുരാ മൊട്ടുകൾ നിറയാൻ വേണ്ടിയിട്ട് ഇതാ ഇതൊരു മാസത്തില് രണ്ടു തവണ വെച്ച് കൊടുക്കാട്ടോ. 15 ദിവസം കൂടുമ്പോ നിങ്ങളെ ചെടികൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് ചെടീനെ നല്ല കരുത്തിൽ വളരാനും കരുത്തോടെ വളരാനും ചെടിയിൽ നിറയെ പൂക്കൾ നിറയാനും നല്ല വലിപ്പത്തിലൊക്കെ പൂക്കൾ ഉണ്ടാവാനൊക്കെ സഹായിക്കും. അപ്പൊ ഇത് നമ്മള് ജമന്തി ചെടി നടാനുള്ള ഒരു പോട്ടി മിക്സ് ആണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ പോട്ടി മിക്സിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി, മണ്ണ്, മണല് മിക്സ് ഈക്വൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി ഉമിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പിടി. അപ്പൊ നമ്മള് ഒരു ചെറിയൊരു പോട്ടിലേക്കുള്ള പോട്ടി മിക്സ് ആണ് റെഡിയാക്കിയത്. ഇനി ഞാൻ നല്ലൊരു പോട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വാട്ടർ ഹോളൊക്കെ ഉള്ള നല്ലൊരു കിടിലം പോട്ട്, പ്ലാസ്റ്റിക് പോട്ടാണ് കേട്ടോ. അതിലേക്ക് കല്ല് ഇഷ്ടിക കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ വലിയ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല പോട്ടി മിക്സ് റെഡിയാക്കിയാൽ മാത്രമുള്ളൂ ഫ്ലവറൊക്കെ നല്ല വലിപ്പത്തിലും കളറിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളിത് ഈ ഒരു പോട്ടി മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ നടുന്ന സമയം ചെറിയൊരു പോട്ടിലായിരിക്കണം ചെടികൾ നമ്മൾ നടേണ്ടത്. ആദ്യം തന്നെ വലിയ ചട്ടിയിലൊക്കെ കൊണ്ടുപോയി നമ്മൾ ചെടി നട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ആ ഒരു ചട്ടിയിൽ വളർന്ന് റെഡിയായി വരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ചെറിയൊരു ചട്ടിയിൽ ചെടി നട്ട് വളർത്തി ഒന്ന് റെഡി ആയതിനു ശേഷം വലിയൊരു ചട്ടിയിലേക്ക് നമുക്ക് മാറ്റാം. അപ്പൊ പെട്ടെന്ന് തന്നെ ആ ഒരു ചെടി നിറയെ പൂക്കളൊക്കെ നിറഞ്ഞ ചെടി ഒന്നും കൂടി ഒന്ന് ഉഷാറാവട്ടോ. അപ്പൊ നമ്മളിതിൽ ഫുള്ളായിട്ട് മണ്ണ് നിറയ്ക്കണ്ട, ഇങ്ങനെ കുറച്ച് സ്പേസ് വിടണം കേട്ടോ. കാരണം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനാണ്. അപ്പൊ ഈ ഒരു ജമന്തി ഉണ്ടോ, ഇത് ഞാൻ കുറച്ച് മുന്നേ ഇങ്ങനെ പ്രൂണിങ് ഒക്കെ ചെയ്തതായിരുന്നു. അപ്പൊ പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാല് ഇതിന്റെ ഈ ഒരു അറ്റത്ത് കണ്ടോ മൊട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതിൽ ഫ്ലവർ ഒക്കെ ഉണ്ടായാൽ നല്ല ഭംഗിയായിരിക്കും കാണാനേ, നല്ല തിക്കായിട്ട്. അപ്പൊ ഞാനിതിങ്ങനെ ചാക്കിലായിരുന്നു കേട്ടോ നട്ടിട്ടുള്ളത്, വലിയൊരു ചാക്കിലായിരുന്നു. അപ്പൊ അതിലാണെങ്കിൽ അടിവശത്തൊക്കെ ധാരാളം ബേബി പ്ലാന്റ്സ് നിറഞ്ഞിട്ടുണ്ട്. ഇതെന്നാണ് കേട്ടോ ഞാൻ നല്ലൊരു ബേബി പ്ലാന്റ് എടുക്കുകയാണ്. ഇപ്പൊ നമുക്ക് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പൊ ഇതാ ഇതുപോലത്തെ ഒരു നല്ലൊരു കിടിലം പ്ലാന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ജമന്തി പലർക്കും നടുന്നത് എങ്ങനെയെന്ന് അറിയില്ല. അപ്പൊ ജമന്തി നമുക്ക് പല രീതിയിൽ നടാം. ഇതുപോലെ കുഞ്ഞി ബേബി പ്ലാന്റ് അടിവശത്തുണ്ടാവും, അതെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ് കട്ട് ചെയ്ത് നടാം, അല്ലെങ്കിൽ നമുക്ക് ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേര് വരുത്തി നടാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഈ ഒരു ഇലകളൊക്കെ ഞാൻ കളയുക കേട്ടോ, വലിയ ഇലകളൊക്കെ അടിവശത്തുള്ള വലിയ ഇലകളൊക്കെ കളയുകയാണ്. അതിന്റെ ഏറ്റവും അറ്റത്തുള്ള ഈ ഒരു തളിരില മാത്രമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ഈ ഒരു പോട്ടിലേക്ക് നട്ടുവെക്കാം. അപ്പൊ നടുന്ന സമയത്ത് ഞാൻ ഒന്നും കൂടി, അപ്പൊ കണ്ടോ ഇതിന്റെ അടിവശത്തൊക്കെ വേരൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ രണ്ട് ജമന്തി ചെടി കൂട്ടിയാണ് കേട്ടോ നടുന്നത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു ഹോൾ വെച്ച് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പൊ നമ്മളിതിങ്ങനെ ഇങ്ങനെ അല്ല നടുന്നത് കുറച്ച്. അപ്പൊ ഈ ഒരു ജമന്തിയാണ് കേട്ടോ അത്. അപ്പൊ ഈ ഒരു ജമന്തിന്ന് ചെറിയൊരു തൈ നട്ടിട്ടാണ് ഞാൻ ഈ ഒരു ചാക്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഒരു ഒരു വൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡൊക്കെ വന്നിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഈ ഒരു ജമന്തിക്ക്. അപ്പൊ നമുക്ക് ഇതുപോലെ ചാക്കിലേത്തെ പോലെ തന്നെ നല്ല പുഷ്ടിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ജമന്തി ചെടീനെ ഇങ്ങനെ ഒന്ന് വളച്ചു വെച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈർക്കിളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു പച്ച ഓലേന്റെ ഈർക്കിൾ എടുക്കായിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ലത്. അപ്പൊ ആ ഈർക്കിൾ ഇതേപോലെ ഒന്ന് ഒരു ഒരു പീസ് എടുത്തിട്ട് ഇതാ ഇതിന്റെ സെന്റർ ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പൊ ഇത് മൊത്തമായിട്ട് ഒടിച്ചു കളയരുത് കേട്ടോ, ഇത് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ജമന്തി ഉണ്ടല്ലോ അത് ഈ ഒരു പോട്ടിന്റെ സൈഡിലൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതേപോലെ നമ്മുടെ ആ ജമന്തി ഇങ്ങനെ ആ ഒരു സൈഡിലൂടെ ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ നമുക്ക് എത്രത്തോളം ഈർക്കിൾ വേണോ അത്രത്തോളം നല്ലോണം ഒരു ഇതില് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂന്നാല് ഈർക്കിൾ വെച്ചിട്ട് ശരിക്കും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക, അത് വിടാതെ തന്നെ കേട്ടോ. അപ്പൊ അതിന്റെ ഓരോ നോഡിലും പുതിയ ബ്രാഞ്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ റൂട്ടൊക്കെ നല്ലതുപോലെ തന്നെ ഇറങ്ങി അതിൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഉണ്ടാവുന്നത് കാണാൻ നല്ല തിക്കായിട്ട്. അപ്പൊ അതിൽ ജമന്തി ഫ്ലവറൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് ഇങ്ങനെ പിൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നമ്മുടെ ഈ ഒരു പോട്ടി മിക്സ് കുറച്ച് ഇതിന്റെ ഈ ഒരു ജമന്തിന്റെ ഈ മുകളിൽ ഇച്ചിരി ഇട്ട് കൊടുത്തു. ഇനി ഇത് കുറച്ച് കഴിയുമ്പോഴേക്കാണ് റെഡി ആവും കേട്ടോ. നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇത് നമ്മുടെ പുളിയാണ്. അപ്പൊ നമ്മുടെ വാളം പുളി ഉണ്ടല്ലോ, കൊടംപുളിയല്ല വാളം പുളിയാണ്. അപ്പൊ അത് ഞാനിതാ ചെറിയൊരു
ഇത് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉപയോഗിച്ചതാണ് കേട്ടോ. അപ്പൊ ഉപയോഗിച്ചിട്ട് നമ്മളിത് കളയല്ലോ. അപ്പൊ ഇത് കളയാതെ ഇതേപോലെ ബാലൻസ് ഒക്കെ വരുന്നത് നമുക്കിങ്ങനെ കറിക്കൊക്കെ എടുത്ത് നമ്മൾ കളയുന്ന അത് നമുക്ക് ഒന്നും കൂടി വെള്ളത്തിലിട്ട് കുറച്ചു നേരം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നല്ലോണം ആ ഒരു പുളിയിലുള്ളതൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങും. എന്നിട്ട് അത് നമ്മളിങ്ങനെ ഈ ഒരു ചെടിച്ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം കേട്ടോ, നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് ഉപയോഗിക്കാം, പച്ചക്കറികൾക്കൊക്കെ ആണെങ്കിലും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ മണ്ണൊക്കെ ഒന്ന് ലെവൽ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതിന്റെ മുന്നേ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ വളം ഉപയോഗിക്കുകയാണെങ്കിൽ ചെടി നല്ലതുപോലെ വളരും ചെയ്യും, പൂക്കാനും കഴിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ വളം പുളിയിട്ടോ. പിന്നെ ദാ ഇത് ഞാൻ നമ്മുടെ ചാണകപ്പൊടി ഉണ്ടല്ലോ, ചാണകപ്പൊടി ഇങ്ങനെ വെള്ളത്തിലിട്ട് പുളിപ്പിച്ചതാണ്. അത് ഇച്ചിരി എടുത്തിട്ട് നമ്മൾ ഈ വളമൊക്കെ പ്രയോഗിച്ചതിന് ശേഷം ഇത് നമ്മുടെ ഈ ഒരു ജമന്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ഭയങ്കര ഗുണാട്ടോ, നിറയെ പൂക്കൾ ഉണ്ടാകും, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ജമന്തിക്ക് മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു വളമാണ് ചാണകപ്പൊടി. ചാണകം പച്ചചാണകം ആണെങ്കിലും നല്ലോണം വെള്ളം ചേർത്ത് കലക്കിയിട്ട് ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി, നമുക്ക് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവും. ജമന്തിയിൽ ഫ്ലവർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും അതൊരു ഒരു 3 മാസത്തോളം പൂക്കൾ നിറഞ്ഞു നിൽക്കും. അത്രയ്ക്കും ഭംഗിയുള്ള ഒരു ചെടിയാണ് ജമന്തി. അപ്പൊ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.